പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയൊമ്പത് നിയമസഭാ സീറ്റുകളിലും മൂന്ന് ലോക്സഭാ സീറ്റുകളിലും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ബംഗാളിൽ തൃണമൂലും രാജസ്ഥാനിൽ കോൺഗ്രസും മുന്നേറിയപ്പോൾ മധ്യപ്രദേശിൽ ബി ജെ പി മുന്നിട്ടു നിൽക്കുകയാണ് റോബിൻ മാത്യു മറ്റൊരു വിവരങ്ങളുമായി ചേരുന്നുണ്ട് റോബിൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഒരു പക്ഷേ ഏറെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് ഇന്ന് വരാനിരിക്കുന്നത് ഇതുവരെ വന്ന ഫലങ്ങൾ എങ്ങനെയാണ് റോബിൻ നിലവിൽ പൊതുവേ ഒരു ചിത്രം ഇതുവരെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഭരണപക്ഷ ഏതു സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടികൾക്ക് തന്നെയാണ് വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്ന് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി നടക്കുന്നുണ്ട് ദാദ്ര നഗർ ഹവേലിയിലും ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശിലും മധ്യപ്രദേശിലുമാണ് നടക്കുന്നത് അതിൽ മധ്യപ്രദേശിൽ ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നത് അതേസമയം ഏറ്റവും അപ്രതീക്ഷിതമായ കാര്യം ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റം ഉണ്ടാവുന്നുണ്ട് എന്നാണ് മാണ്ഡ്യയിൽ നിയമസഭ ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് മുന്നേറുന്നുണ്ട് ഒപ്പം തന്നെ അവിടെയുള്ള നിയമസഭാ സീറ്റുകളിലും കോൺഗ്രസ് മുന്നേറ്റ മുന്നേറുകയാണ് ദാദ്ര നഗരവേലിയിൽ അതേസമയം ശിവസേനയ്ക്കാണ് ലീഡ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഇപ്പോഴുള്ള ചിത്രം അതേസമയം മധ്യപ്രദേശിൽ ബി ജെ പിയുടെ വലിയ മുന്നേറ്റം നിയമസഭാ സീറ്റുകളിൽ ഉണ്ടായിരിക്കുന്നു അവിടെ എല്ലാ സീറ്റുകളിലും ബി ജെ പി തന്നെയാണ് മുന്നേറി കൊണ്ടിരിക്കുന്നത് ബംഗാളിൽ പശ്ചിമബംഗാളിൽ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് അവിടെ രണ്ട് സീറ്റുകളിൽ ബി ജെ പിക്ക് അഭിമാന പോരാട്ടമുള്ള സ്ഥലമാണ് പക്ഷേ അവിടെ നാല് സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് ആണ് ഈ ഒരു സമയത്ത് മുന്നേറ മുന്നേറ്റം ഉണ്ടായിരിക്കുന്ന അതും പല സീറ്റുകളിലും വലിയ ഭൂരിപക്ഷം തന്നെ ഇതിനോടകം തന്നെ നേടാൻ തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് സോമൻദേവ് ചതോപാധയെ അടക്കം മത്സരിക്കുന്ന ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇത് പ്രത്യേകിച്ച് മമതാ ബാനർജി ഭവാനിപ്പൂരിൽ മത്സരിക്കുന്നതിന് വേണ്ടി മന്ത്രിയായിരുന്ന സൊവൻദേവ് ചോപാ ചതോപാധയെ രാജിവെക്കുകയും പിന്നീട് ഇപ്പോഴുള്ളായിരുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും നാല് സീറ്റുകളിലും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിൽ രണ്ട് സീറ്റുകളിലും ഇപ്പോൾ കോൺഗ്രസ് മുന്നേറുകയാണ് ഒന്ന് ബി ജെ പി മത്സരിക്കേണ്ടിയിരുന്ന സീറ്റാണ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് വല്ലപ്പ് നഗറിൽ അവിടെ പക്ഷേ ഇപ്പോൾ ക്ഷമിക്കണം ദരിയാബാദിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് അവിടെ ഇപ്പോൾ കോൺഗ്രസ് ആണ് മുന്നേറുന്നത് ഒപ്പം വല്ലപ്പ് നഗറിൽ കോൺഗ്രസിൻ്റെ തന്നെ സിറ്റിംഗ് സീറ്റാണ് രണ്ടിടത്തും അവിടെ ഉണ്ടായിരുന്ന സിറ്റിംഗ് എം എൽ എ മരിച്ചതിനെ തുടർന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ രണ്ടിടങ്ങളിലും ഇപ്പോൾ കോൺഗ്രസ് മുന്നേറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച മധ്യപ്രദേശിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സീറ്റുകളിലും ബി ജെ പി തന്നെയാണ് മുന്നേറുന്നത് കർണാടകയിൽ രണ്ട് സീറ്റുകളിൽ ഒന്നിൽ ബി ജെ പിയും സിന്ധിയിൽ ബി ജെ പിയും ഒപ്പം തന്നെ ഹങ്കാലിൽ കോൺഗ്രസും മുന്നേറുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ലീഡ് അതേസമയം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നത് ഹരിയാനയിലാണ് കർഷക സമരം വലിയ രീതിയിൽ മുന്നേറുന്ന വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഹരിയാന അവിടെ ബി ജെ പി ജെ ജെ പി സഖ്യവും ഒപ്പം തന്നെ കോൺഗ്രസും ഐ എൻ എൽ ഡിയും തമ്മിലുള്ള ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത് പക്ഷേ അവിടെ കർഷകർ പിന്തുണ നൽകിയിരിക്കുന്ന ഐ എൻ എൽ ഡിയുടെ അഭയ് ചൌട്ടാലയ്ക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ട് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അവിടെ ബി ബി ജെ പി ജെ ജെ പിക്ക് സഖ്യത്തിന് വലിയ രീതിയിൽ വോട്ട് നേടാനായി കഴിയുന്നില്ല കോൺഗ്രസിനും വലിയ രീതിയിൽ മുന്നേറ്റം മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഐ എൻ എൽ ഡി അഭയ് ചൌട്ടാലയ്ക്ക് വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷയുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് കർഷകരുടെ അടക്കം പിന്തുണ ലഭിച്ചതിനാൽ തന്നെ അഭയ് ചൌട്ടാല വിജയിക്കാനുള്ള വലിയ സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നേരത്തെ അങ്ങനെ ഒരു പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴെന്തായാലും ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ ഫലങ്ങൾ വരുന്ന മുറയ്ക്ക് ഞാൻ റോബിനിലേക്ക് തിരിച്ചു വരാം